നമസ്കാരം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ തന്നെ ഏകദേശം 5-6 കേരള കോൺഗ്രസ് ഉണ്ട്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കെ എം മാണിയുടെ മകൻ നയിക്കുന്ന കേരള കോൺഗ്രസ്, ഒറിജിനൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്നു. പി സി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ജോസഫ് ഗ്രൂപ്പ് അടക്കമുള്ള 2 MLA മാരുള്ള മറ്റൊരു ഗ്രൂപ്പ്, 1 MLA ഉള്ള ജനാധിപത്യ കേരള കോൺഗ്രസ്, ഗണേശന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കേരള കോൺഗ്രസ്, അതേപോലെ അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കേരള കോൺഗ്രസ്, പിന്നെയും കുറേ കേരള കോൺഗ്രസുകളുണ്ട്. എന്തായാലും 5 അംഗങ്ങളുള്ള കേരള കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ കേരള കോൺഗ്രസ്. ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോസ് കെ മാണിയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും വലിയ തിരിച്ചടി അദ്ദേഹത്തിനാണ് കിട്ടിയത്. ജനങ്ങൾ പാലയിലെ കെ എം മാണിയുടെ സ്വന്തം തട്ടകമായ, സ്വന്തം പിതാവിൻ്റെ തട്ടകമായ പാലയിൽ നിന്നും അദ്ദേഹത്തെ 15,000 വോട്ടിനാണ് മാണി സി കാപ്പൻ തോറ്റ് ഓടിപ്പിച്ചത്. അതെ, ജനങ്ങൾ ഇത്തവണ ശരിക്കും വകതിരിവ് കാണിച്ചു. ജനങ്ങൾ എല്ലാ കാലത്തും കഴുതകളാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ധാരണ. കാരണം അദ്ദേഹത്തെ ആദ്യ ലോക്സഭാ ഇലക്ഷനിൽ വിജയിപ്പിച്ചു. 4 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജനങ്ങളെ പറ്റിച്ച് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി. രാജ്യസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 2 വർഷം പ്രവർത്തിച്ചു. ബാക്കി 4 വർഷം എനിക്ക് അദ്ദേഹം വീണ്ടും രാജിവെച്ചു എന്നാണ് കാരണം. അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം പിണറായി വിജയം വെച്ചു നേട്ടിയിട്ടുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മന്ത്രിസ്ഥാനം. എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തു, നിയമസഭയിലേക്ക് ഇലക്ഷന് നിന്നു. എന്നാൽ ജനങ്ങൾ, പാലയിലെ നല്ലവരായ പ്രബുദ്ധരായ ജനങ്ങൾ ഒരു പാഠം തന്നെ പഠിപ്പിച്ചു. എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് മറ്റൊരു സ്ഥാനത്തെ ചാടുക, ആ സ്ഥാനത്ത് അടുത്ത സ്ഥാനത്തെ ചാടുക, അടുത്ത സ്ഥാനത്തെ കുറച്ചും കൂടി വലിയ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ചാടുക. ഇതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തറവാട്ട് സ്വത്ത് എന്നുള്ള രൂപത്തിലാണ് ഈ നേതാക്കന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഏറ്റവും വലിയ അട്ടിമറികളൊന്നായിരുന്നു കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ പരാജയം. അതുതന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ആ പരാജയത്തിലൂടെ അധികാരം കയ്യിൽ നിന്ന് പോയതോടുകൂടി ജോസ് കെ മാണി കപ്പലില്ല, കപ്പിത്താനില്ലാത്ത കപ്പൽ ഓട്ടിക്കുന്ന പോലെയായി ഇപ്പോൾ അവസ്ഥ. ഈ കപ്പലുമായി എങ്ങോട്ടൊക്കെയോ പോയി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കപ്പലിൽ നിന്ന് പലരും രക്ഷപ്പെടാൻ പോവുകയാണ്. അതെ, റോഷി അഗസ്റ്റിന് അധികാരം കിട്ടിയപ്പോഴേക്കോൾ, അധികാരത്തിൻ്റെ സുഖം മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും റോഷി അഗസ്റ്റിൻ്റെ കൂടെയാണ് ഇപ്പം കേരള കോൺഗ്രസ്സിലുള്ളത്. അതേപോലെ എൻ ജയരാജൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിനും ക്യാബിനറ്റ് റാങ്കുണ്ട്. ഇവർക്ക് 2 പേർക്ക് 30 പേരെ നിയമിക്കാനുള്ള, സെക്രട്ടറിമാരാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ സൗകര്യങ്ങളുള്ള ഈ പ്രസ്ഥാനത്തിൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? സെക്രട്ടറിമാർക്ക് വേണ്ടി ജോസ് കെ മാണി റെക്കമെൻഡേഷൻ ചെയ്യുന്നു. എന്നാൽ ഇതവർക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ജോസ് കെ മാണിയോട് റോഷി അഗസ്റ്റിനായിട്ട് ജയരാജൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ജോസ് കെ മാണിക്ക് അധികാരമില്ലാത്തതിൻ്റെ അവസ്ഥ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണി റോഷി അഗസ്റ്റിനും തമ്മിലുള്ള അകൽച്ച കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും പല കാര്യങ്ങളിലും ഏറ്റുമുട്ടുകയാണെന്നുമുള്ള പുതിയ വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. എവിടെയാണോ അധികാരം അവിടെയായിരിക്കും കേരള കോൺഗ്രസ് ഉണ്ടാവുക എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 3 MLA മാരാണ് റോഷി അഗസ്റ്റിൻ്റെ കൂടെയുള്ള, 2 MLA മാരാണ് നമ്മുടെ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ കൂടെ ഉള്ളത്. അത് അധികാരം എവിടെയാണോ ഉള്ളത്, ചിലപ്പോൾ 5 MLA മാർ ഒറ്റക്കെട്ടായി നിന്ന് ജോസ് കെ മാണിയെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് വരാം. എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണി സരിത പീഡിപ്പിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചുള്ള ജോസ് കെ മാണി എന്തായാലും ഇത്തവണ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്ലാനുകളെല്ലാം പൊട്ടുകാൻ പോവുകയാണ്. അധികാരമില്ലാത്ത ജോസ് കെ മാണിക്ക് അധികാരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളരാൻ പോകുന്നു. റോഷി അഗസ്റ്റിനായിരിക്കും ഇനി അധികാര കേന്ദ്രം. റോഷി അഗസ്റ്റിൻ്റെ കൂടെയായിരിക്കും എല്ലാ പാർട്ടിയായ നേതാക്കന്മാരും. കാരണം റോഷി അഗസ്റ്റിനെ ഏറ്റവും വിശ്വസ്തനായി കണ്ടാണ് ജോസ് കെ മാണി അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതാ അതെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഏതാനും മാസങ്ങൾ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ കേരള കോൺഗ്രസ് പിളർപ്പ് കൃത്യമായി അനിവാര്യമായിരിക്കുന്നു. അത് ഉറപ്പായി നടന്നുകൊണ്ടിരിക്കും, നടക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് കേരള കോൺഗ്രസിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഉടനെ അടുത്ത് വരാം. അതുവരെ കാത്തിരിക്കുക. നമസ്കാരം.